എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കേരളം എത്ര സുന്ദരം അല്ലേ. ഒരു സ്ഫോടനം നടത്തുന്നു, നല്ല അടിപൊളി പൗഡർ കുട്ടപ്പനായിട്ട് ഫേസ്ബുക്കിൽ വന്ന് ലൈവ് ഇടുന്നു. ചങ്ങായി ഒരു കൂസലുമില്ലാതെ ആ മരണത്തിന് ഒരു മരിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് പരിക്കുണ്ട്. ഇതൊന്നും നമുക്കൊരു കൂസലും അല്ല എന്ന് പറഞ്ഞിട്ട് ലൈവ് അങ്ങ് ഇടുന്നു. പേജ്, ഫേസ്ബുക്ക് പേജ് അങ്ങ് പൂട്ടുന്നു, സ്റ്റേഷനിൽ പോയിട്ട് ഹാജരാവുന്നു. എന്തുണ്ട് കഥാ തിരക്കഥാ സംവിധാനം, എന്താണല്ലേ. കേരളത്തിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കും, വേറെ എവിടെയെങ്കിലും നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം 2500 ആൾക്കാർ പങ്കെടുത്ത ഒരു പൊതുവേദിയിൽ കൊണ്ടുപോയിട്ട് ടിഫിൻ ബോക്സ് ബോംബ് അവിടെ വെക്കുന്നു. നല്ല കൂളായിട്ട് കാറിൽ പോയെന്ന് പറയുന്നു, പക്ഷെ കാറിലെ വ്യക്തി അയാളല്ലാന്നും പറയുന്നു, കാർ അയാളുടെ അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതെന്താ ശരിക്കും വിശ്വസിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. എന്തായാലും ഇത് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഈ ഒരു കാര്യം, ഇത് മാർട്ടിൻ ഇങ്ങനെയൊരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തീവ്രവാദി തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരുപാട് പോസ്റ്റുകൾ, ഇനിയിപ്പോൾ കമ്മികൾ വലിയ ക്യാപ്സുകൾ ഇറക്കൊന്നും വേണ്ട, ഒരുപാട് പിണറായി വിജയൻ്റെ പോസ്റ്റുകളാണ് ഈ മാർട്ടിൻ ഷെയർ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ന്യായീകരണ ക്യാപ്സുകളും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് എടുക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ ഭാഗം ക്യാപ്സ്യൂളർക്ക് കൊണ്ടേയിരിക്കുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുരേഷ് ഗോപി കസാറിന ആര് സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കെതിരെ കേസെടുക്കുമ്പോഴും വനിതാ കമ്മീഷനും അതുപോലെ തന്നെ അവിടെയുള്ള കോഴിക്കോടുള്ള എന്താ പറയേണ്ടത് ഏതോ ഒരു സ്ഥലമുണ്ട് അവിടെയുള്ള പോലീസുകാരും കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്കങ്ങ് സുരേഷ് ഗോപി സാറിന് 100% നമുക്ക് സപ്പോർട്ട് ചെയ്യാം. കേസ് ഇപ്പം എന്ത് കേസ്, ഇന്ന് ഇനിയൊരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇതിനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അതൊക്കെ സ്വാഭാവികം. ഇതിലിറങ്ങിക്കഴിഞ്ഞാൽ കേസും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ഭയാനകം എന്ന് വിചാരിക്കുന്ന സുഡാപ്പികളോടാണ് പറയുന്നത്. മക്കളെ, നിങ്ങൾ സ്വയം, അതായത് ഭയങ്കര ഒരുത്തിന് എഴുതിയിട്ടുണ്ട് ഭയങ്കര, എനിക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുമായിരുന്നു. കാരണം ഈ പ്രതി ആരാണ്, പ്രതി ആരാണ്, പ്രതി ആരാണെന്ന് എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ ന്യൂസ് ഓഫാക്കാണ്ട് രാവിലെ മുതലേ ഓഫാക്കാണ്ട് വെച്ചിരുന്നു. അപ്പം നിനക്കൊക്കെ നാണവും മാനവും ഉളുപ്പും ഉണ്ടാകും. ആ മരിച്ചത് ഒരു ലിബിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട്. എവിടെയാണ്, എന്താണ് ഒന്നും അറിയില്ല. ഇതിൻ്റെ ഇതൊരു ഡെമ്മി ആണെങ്കിൽ തന്നെ, കാരണം ഒരു മാനസിക രോഗി എന്ന് ഭാര്യ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എവിടം വരെ യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. അങ്ങനെ ഒരു പൊതു സ്ഥലത്ത് പോയി ബോംബ് വെക്കുക, നല്ല അടിപൊളി കൂളായിട്ട് പോയിട്ട്, നല്ല പൗഡർ കുട്ടപ്പനായിട്ട് പോയിട്ട് തൃശ്ശൂർ കൊടകരയിലെ അവിടെ ഹാജരാവുക, ഫേസ്ബുക്ക് പേജ് അങ്ങ് ബ്ലോക്കല്ല ഫുൾ ഇല്ലാതാക്കുക. അപ്പോൾ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്തതല്ലോ നമ്മളവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ CPMൻ്റെ ആൾക്കാരെ പോരാളി ഷാജിമാരുടെയും ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത വ്യക്തിയാണ് മാർട്ടിൻ. അപ്പം ഇനി ഇയാളെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ഇനി അത് വരും ദിവസങ്ങളിൽ പോലീസുകാർ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ അത് പോലീസുകാരെ ഇതാണ്, അതിനനുസരിച്ച് നമുക്ക് വീഡിയോയും ചെയ്യാം. എന്നിരുന്നാലും ഇതിനെ ആരും ന്യായീകരിക്കില്ല, കാരണം മാർട്ടിൻ പക്കാ തീവ്രവാദി എന്നുള്ളത് തന്നെ പറയാം. അതിന് ഒരു പേരോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, തീവ്രവാദി എന്നും തീവ്രവാദി തന്നെയാടോ. അതിന് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ മറ്റേ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വൃത്തികെട്ട കമൻറ്റുകൾ. നിങ്ങളിനി എത്ര പ്രാവശ്യം കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും പറയേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇത്രയോ ആൾക്കാർ മരിച്ച ഒരു സംഭവം, അതായത് ഒരാൾ മരിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് പരിക്കുണ്ട്. അപ്പം ഇതിൻ്റെ അന്വേഷണം നല്ല രീതിയിൽ പുരോഗമനമായിട്ട് കേരള പോലീസിന് അന്വേഷിച്ച് പിടിക്കട്ടെ. അല്ലേ, എൻ്റെ അഭിപ്രായം എന്നേക്ക് തന്നെ വിട്ടുകൊടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശരിയാവും. അതാണ് കേരള പോലീസ് ഇപ്പോൾ ഇത് അയാൾക്കിനി മാനസിക രോഗമുണ്ട് എന്ന് പറഞ്ഞ് അതങ്ങ് എഴുതി തള്ളും. പക്ഷേ ഇത്രയും ഇതായിട്ട് ഈ ഇടയിൽ കൂടിയിട്ട് 22,500 ആൾക്കാരുടെ ഇടയിൽ കൂടി ഈ ബോംബ് വെച്ച് തകർക്കണം എന്നുണ്ടെങ്കിൽ ആ മൈൻഡ് തീവ്രവാദീൻ്റെ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പോരട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
നിങ്ങൾക്ക് നാഴികക്ക് 40 വട്ടം കുറയ്ക്കുന്നുണ്ടല്ലോ. അയ്യോ, എൻ്റെ പേര് കണ്ടില്ല, എൻ്റെ പേര് കണ്ടില്ല എന്നുള്ളത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരുന്നത് കേരള പോലീസും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒക്കെയാണ്. അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുക വേണ്ടത്. ശരി എന്നാലേ.